അറിയിപ്പുകള്. നമ്മുടെ ഓഗസ്റ്റ് മാസത്തിൽ താമസിച്ചുള്ള രണ്ട് ധ്യാനങ്ങളാണ് നമുക്കുള്ളത്. ഓഗസ്റ്റ് 7 മുതൽ 11 വരെയും ഓഗസ്റ്റ് 21 മുതൽ 25 വരെയും രണ്ട് ആന്തരിക സൗഖ്യ ധ്യാനങ്ങളാണ് നമുക്കുള്ളത്. ധ്യാനങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ നേരത്തെ തന്നെ പേരുകൾ ബുക്ക് ചെയ്യണം. അതുപോലെ നേരത്തെ അറിയിച്ച പോലെ സെപ്റ്റംബർ 4 മുതൽ 8 വരെ കേട്ടോ ഓണത്തിൻ്റെ അവധിക്കാലത്ത് യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രത്യേക ധ്യാനമുണ്ട്. അതോടൊപ്പം തന്നെ ആ ആഴ്ചയിൽ തന്നെ ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട് കേട്ടോ. നമുക്ക് സാധാരണ ഉള്ളതുപോലെ തന്നെ എല്ലാ മാസത്തെ ആദ്യത്തെ ആഴ്ചയിലുള്ളതുപോലെ തന്നെ ആ സമയത്ത് ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യുവതി യുവാക്കന്മാരെ നിർബന്ധമായിട്ടും കേട്ടോ നിങ്ങൾ ധ്യാനങ്ങൾക്ക് അയക്കണം കേട്ടോ. അതിപ്പോൾ സീനായാലയത്തിലേക്ക് തന്നെ അയക്കണം ഞാൻ പറയത്തില്ല, എവിടെയെങ്കിലും കേട്ടോ. ഒരു 4 ദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ വചനം കേൾക്കാൻ തക്ക വിധം നിങ്ങൾ മക്കളെ ഒരുക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കറിയാം കേട്ടോ. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല സ്കൂള്, നല്ല കോഴ്സ് കേട്ടോ, എല്ലാം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഭൗതികമായിട്ടുള്ളതെല്ലാം നിങ്ങൾ ഒരുക്കും. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം അനാസ്ഥ വരരുത്, നിർബന്ധമായിട്ട് നിങ്ങൾ മക്കളെ അയക്കണം കേട്ടോ. 10-ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരുക്കിയിരിക്കുക. നിങ്ങളവരെ നിർബന്ധമായിട്ട് ധ്യാനങ്ങൾക്ക് പറഞ്ഞയക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശിവേ നന്ദി, ശിവേ നന്ദി. നേരത്തെ അറിയിച്ചിരുന്നതുപോലെ വെള്ളിയാഴ്ചത്തെ പ്രേക്ഷകർക്കുള്ള വിശദീകരണ ധ്യാനം ഇന്ന് വൈകുന്നേരം ആരംഭിക്കും, നാളെ ഉച്ചയോടെ അവസാനിക്കും കേട്ടോ. ധ്യാനത്തിൽ പ്രേക്ഷകർ നിർബന്ധമായിട്ടും ആ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. നേരത്തെ അറിയിച്ചിരുന്നതുപോലെ തന്നെ ഇന്ന് നിങ്ങളിവിടെ തങ്ങി ഇന്ന് വചനം കേട്ട് കുമ്പസാരിച്ച് കുറച്ച് നേരം കർത്താവിൻ്റെ സന്നിധി ശാന്തമായിരുന്ന് നമ്മളെ തന്നെ പരിശോധിക്കാനും അതുപോലെ നമ്മുടെ ജീവിതത്തെ വചനാധിഷ്ഠിതമാക്കാനും കർത്താവിൻ്റെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കാനുള്ള കൃപ നേടാനുള്ള സമയമാണത്. പ്രേക്ഷകർ നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കണം. അതുപോലെ നമ്മുടെ അടുത്ത വെള്ളിയാഴ്ച, അതായത് ഓഗസ്റ്റ് 5 ആദ്യ വെള്ളിയാഴ്ച നമ്മുടെ ഈ ആലയത്തിൻ്റെ റിനോവേറ്റ് ചെയ്ത ആലയത്തിൻ്റെ വെഞ്ചിരിപ്പ് ക്രമീകരിക്കുകയാണ്. 10:30 വെഞ്ചിരിപ്പ് കേട്ടോ. 10:30 വെഞ്ചിരിപ്പ്, അതിനെ തുടർന്ന് വിശുദ്ധ കുർബാന. അപ്പോൾ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് കേട്ടോ. നിങ്ങൾ പണികൾ ഇനിയും തീരാനുണ്ട്, പക്ഷേ തീരും എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. കുറേ കാര്യങ്ങളോട് തീരാനുണ്ട്, പക്ഷെ കർത്താവ് ക്രമീകരിക്കും കേട്ടോ. ഇതുവരെ എത്തി തന്നെ ദൈവം ചെങ്കടലിനെ 2 മുറിച്ചു എന്നതുപോലെ അത്ഭുതമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല, പക്ഷേ ഒന്നിനെ തടസ്സം കൂടാതെ കർത്താവ് ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഈ ആലയത്തിൽ പുതിയ എല്ലാ പണിയും തീർത്ത് ഇത് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് സഹിച്ചാണ് ഇരിക്കുന്നതെന്ന് അറിയാം കേട്ടോ. ഫാനില്ലാത്ത അവസ്ഥയുണ്ട്, പൊടിയുണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ് കേട്ടോ. അത് ഓരോ വ്യാഴാഴ്ച നമ്മുടെ പ്രേക്ഷകർ ഓടി നടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയെങ്കിലും ഈ ഹാള് ക്രമീകരിക്കുന്നത് കേട്ടോ. ശുശ്രൂഷ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നലെ എല്ലാവരും പോയപ്പോൾ തന്നെ ഒരു നേരമായി കേട്ടോ. ഇത് ഒരുപാട് പ്രാവശ്യം തുടച്ചിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി പൊടിയേ ഉള്ളതായിട്ടൊക്കെ തോന്നും, പൊടിയുണ്ട് കേട്ടോ. അത് ഒത്തിരി പ്രാവശ്യം ഇവർ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയെങ്കിലും ആക്കിയത് കേട്ടോ. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഇതിനെല്ലാം വറുതി വരികയാണ് കേട്ടോ. നമ്മൾ ഈ ആലയം സമർപ്പിക്കും കർത്താവിന്. നമ്മൾ വെഞ്ചരിച്ച് പ്രത്യേകം പ്രാർത്ഥന ഉണ്ട്. നിങ്ങളെ പ്രത്യേകം വെഞ്ചരിപ്പ് ശുശ്രൂഷയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഈശോയ്ക്ക് നല്ലൊരു ആലയം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ അൾത്താര കേട്ടോ. നമുക്ക് അൾത്താരയിൽ നിന്നൊന്നും പറയാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ഫ്ലെക്സൊക്കെ ഇപ്പോൾ ഈ കാണുന്ന ഫ്ലെക്സൊക്കെ വെച്ചിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഇപ്പോൾ സിലിണ്ടർ കുർബാനയായി, പിന്നെ കുർബാന നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് അർപ്പിച്ച് തുടങ്ങിയ പിന്നെ ഒരുപാട് വലിയൊരു ഒരു സ്വപ്നമായിരുന്നു. നല്ലൊരു അൾത്താരം നമുക്ക് വേണം. സക്രാരിയൊക്കെ വെച്ച് കർത്താവിന് സജീവമായിട്ട് ഈശോയുടെ സാന്നിധ്യമുള്ള ഒരു നല്ലൊരു അൾത്താര, അത് ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. അത് ഈ 5-ാം തീയതി കേട്ടോ അത് പൂർത്തിയാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങളെ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, തിങ്കളാഴ്ച മുതൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ, അല്പം കായികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വരണം കേട്ടോ. നമുക്ക് ഈ ഇവിടെ ചുറ്റുപാടുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ട് സീനയിലെ പ്രേക്ഷിത മാത്രമല്ല, നിങ്ങൾക്ക് കേട്ടോ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. അതൊരു ദൈവവേലയാണ്, ദൈവവേലയിലുള്ള പങ്കുപറ്റലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവർ കേട്ടോ, ഇനിയിപ്പോൾ കായികമായിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വരണം കേട്ടോ. നിങ്ങൾ തിങ്കളാഴ്ച മുതൽ ഇവിടെ പ്രേക്ഷിതരുണ്ടാവും. നമുക്കെല്ലാവർക്കും ഈ ആലയം വെഞ്ചിരിപ്പിന് വേണ്ടി ഒരുക്കണം. അതിന് നിങ്ങളെ പ്രത്യേകം നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശിവേ നന്ദി, ശിവേ നന്ദി. അതുപോലെ നമുക്കിവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും
നേർച്ചക്കഞ്ഞിയുണ്ട്. അത് ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്നതാണ് കേട്ടോ. ഓരോരുത്തർ ഒരാഴ്ചത്തെ ഓരോ ആഴ്ചയും നമ്മൾ കഴിക്കുന്ന നേർച്ചക്കഞ്ഞി ഓരോരുത്തർ അവരുടെ ദശാംശം മാറ്റി വെച്ച് അല്ലെങ്കിൽ ഒരു ഒരു നിയോഗം പ്രത്യേക നിയോഗം വെച്ചിട്ട് അവർ നേരുന്നതാണ്. നിങ്ങൾക്കതിനുള്ള അവസരങ്ങളുണ്ട് കേട്ടോ. അവരുടെ നിയോഗങ്ങളാണ് നമ്മൾ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുൻപ് പ്രത്യേകം വിളിച്ച് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ അധ്വാനം നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം കേട്ടോ. നമുക്ക് കർത്താവ് തരുന്നതിൽ നിന്ന് ഒരംശം നമ്മൾ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അതിനൊറ്റ ഈ ദശാംശം കൊടുക്കാൻ വചനത്തെ പറഞ്ഞിരിക്കുന്നതിന് ഒറ്റ അർത്ഥമുള്ളൂ, ദൈവമാണ് തരുന്നത് എന്ന ഓർമ്മ എൻ്റെ നമ്മുടെ ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമാണ് തരുന്നത് എന്ന ഓർമ്മ. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ നിയമാർത്ഥന 8:17 പറയുന്ന പോലെ ഇതെല്ലാം എൻ്റെ കരങ്ങളുടെ ശക്തിയും ബലവുമാണെന്ന് അങ്ങ് ചിന്തിക്കും ചിലപ്പോൾ. അത് സർവ്വനാശത്തിൽ കലാശിക്കും. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തരുന്നതിൽ നിന്നും ഒരംശം നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് വചനം നമ്മളോട് ആവശ്യപ്പെടാനുള്ള കാരണം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ദശാംശം നിങ്ങൾക്ക് മാറ്റിവെച്ച് ഇങ്ങനെയുള്ള നേർച്ചകൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാവുന്നതാണ്. ഈ ആലയത്തിൽ നിങ്ങൾക്ക് ദശാംശം എവിടെയെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. കുറച്ച് നാളത്തേന് നിങ്ങൾ ദശാംശമൊക്കെ ഇവിടെ തരുകയാണെങ്കിൽ കേട്ടോ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞെരുക്കത്തിലാണ് പോകുന്നത്, അതിൻ്റെ സഹായമാണ്. ഹല്ലേലൂയ. അതുപോലെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം കേട്ടോ. അതിൻ്റെ രണ്ടേ ലക്ഷ്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾ അത് ഏറ്റു പറയുമ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അത് കാരണമാകും. രണ്ട്, അത് കേൾക്കുന്ന വ്യക്തികളുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരുപാട് പേർക്ക് ഓരോ ആഴ്ചയും ഈ ആലയത്തിലൂടെ അനുഗ്രഹം കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മളത് സാക്ഷ്യപ്പെടുത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കൗദാസിക ജീവിതം ബലപ്പെടണം കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ തിന്മയിലേക്ക് വഴുതിപ്പോയി, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ തെറ്റായ ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നാശത്തിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ മാതാപിതാക്കന്മാർക്ക് അതിൽ നല്ലൊരു റോളുണ്ട്. വചനം പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചാൽ, ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് വിടുതലുണ്ട്. ഈശോ നൽകിയ കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് നിങ്ങൾ എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണമെന്നത്. പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണത്, അത് പാലിക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൗദാസിക ജീവിതം ബലപ്പെടണം. വിശുദ്ധിയോടെയുള്ള ബലിയർപ്പണവും ദിവ്യകാരുണ്യ സ്വീകരണവും ശക്തിപ്പെടണം. നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ദൈവത്തിൽ നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും, പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൽ. അതായത് യോഹന്നാ 17:19 പറയുന്നുണ്ട്, പിതാവേ അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അതായത് എൻ്റെ ശിഷ്യന്മാർ വിശുദ്ധി നിൽക്കാൻ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മളൊരു മാതാപിതാക്കന്മാരുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം, അവരുടെ വിശുദ്ധിയോടെയുള്ള ബലിയർപ്പണം, അത് മക്കൾക്കുള്ള ധനമാണ്. അതായത് തിന്മയിലേക്ക് വഴുതിപ്പോയ മക്കളെ മാതാപിതാക്കന്മാരുടെ വിശുദ്ധിയിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ട് വീണ്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മക്കളുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിരാശപ്പെട്ട് പോകുകയല്ല ചെയ്യേണ്ടത്. ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഒപ്പം നിങ്ങളുടെ കൂടെയുള്ളവരെ കർത്താവിൻ്റെ ബലിക്കല്ലിൽ ഉറപ്പിക്കണം. ഇപ്പം ചിലർ ഭർത്താക്കന്മാർ കുടിയുള്ളവരായിരുന്നു, പണ്ടോട്ടേ കുടിക്കുന്നുണ്ട്, അന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കുടിക്കുന്നുണ്ടെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ആ തിന്മ, അവർ കൊണ്ടു നടന്ന തിന്മ അവരെ വിഴുങ്ങി കേട്ടോ. ഇന്നെല്ലാം താറുമാറായി. അപ്പം നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. തിന്മയിൽ ചവിട്ടി നിൽക്കരുത്, ആ തിന്മ നമ്മളെ വിഴുങ്ങും. വചനം പറഞ്ഞത് പാപം സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് പോലെ പാപം പാപിയെ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് അപ്രതീക്ഷിതമായൊരു സമയത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന തിന്മ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളെ വിഴുങ്ങിക്കളയും. അത് ഇന്ന് ഇന്ന് അച്ഛൻ ബലിബന്ധിയെ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം അതാണ്. ഒരു തിന്മ, അത് അയൽക്കാരുമായിട്ടായിരിക്കും വെറുപ്പ് കിടക്കുന്നത്, കുടുംബത്താരോടും വെറുപ്പില്ല, എല്ലാവരുമായിട്ടും സ്നേഹത്തിലായിരിക്കും, പുറത്തുള്ള ഒരു വ്യക്തിയുമായിട്ടായിരിക്കും വെറുപ്പ് കിടക്കുന്നത്. അതൊരു തിന്മയാണ്, ദൈവം അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആ തിന്മ നിങ്ങളെ വിഴുങ്ങും. ആ വിഴുങ്ങുന്ന കാര്യമാണ്, ഇതുവരെ കുടുംബത്തിന് പുറത്തുള്ള ഒരു വ്യക്തിയുമായിട്ടായിരുന്നു വെറുപ്പ്, ഇന്നത് കുടുംബ ബന്ധങ്ങൾക്കിടയിലായി. അതുകൊണ്ട് തിന്മയെ ചവിട്ടി നിൽക്കരുത്, ദൈവകൃപയിൽ നമ്മൾ വ്യാപരിക്കണം. അതായത് ദൈവകൃപയെന്ന് പറയുന്നത് നമ്മുടെ മാനുഷികമായ, എൻ്റെ മാനുഷികമായ കഴിവുകൾക്കപ്പുറത്ത് സ്നേഹിക്കാനും സംസാരിക്കാനും ജീവിക്കാനുമുള്ള കൃപയാണത്.
അതായത് എൻ്റെ മാനുഷികമായ അല്ലെങ്കിൽ എൻ്റെ ശക്തി കഴിവ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള എല്ലാ തലങ്ങൾക്കും അപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവികമായ കൃപയിൽ വ്യാപരിക്കാനുള്ള ഒരു ശക്തിയാണ് ഈ കുദാശകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നത്. കൗദാസിക ജീവിതം നമ്മൾ ബലപ്പെടുത്തണം. അതായത് അനുദിനമുള്ള ബലിയർപ്പണം. ഞാനിത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം ഇത് നിങ്ങളുടെ ഹൃദയത്തിലൊരു ബോധ്യമായിട്ട് തറയണം. അതായത് വെല്ലപ്പെടും കുമ്പസാരിച്ചാൽ പോരാ, ആഴ്ചയിൽ കുമ്പസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടേക്ക് പോരണം. എല്ലാ വെള്ളിയാഴ്ചയും സീനായിൽ ശുശ്രൂഷകൾക്കായിട്ട് നിങ്ങൾ വരണം. നമുക്കിവിടെ രാവിലെ 9 മുതൽ ഇവിടെ വരുന്ന എല്ലാവർക്കും കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വരുന്ന അവസാനത്തെ വ്യക്തിയെയും കുമ്പസാരിപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്ന് അച്ഛന്മാരെ എഴുന്നേറ്റ് പോകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ നിങ്ങളുടെ കുമ്പസാരമില്ലാതെ ബലിയർപ്പണം ഉണ്ടാകത്തില്ല, സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകത്തില്ല, വിശുദ്ധിയുള്ള ജീവിതം ഉണ്ടാകില്ല. അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം മറ്റു കടന്നാൽ പിന്നെ ദൈവികമായ കാര്യങ്ങളോട് മടുപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുദാശയെന്ന് പറയുന്നത് കുമ്പസാരമെന്ന കുദാശയാണ്. ഞാൻ ഇതുവരെയുള്ള എൻ്റെ ചെറിയ അനുഭവങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ കുമ്പസാരമെന്ന കുദാശയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികൾ വലിയ ദുരന്തങ്ങളൊക്കെ പോകുന്നു കണ്ടിട്ടുണ്ട്. വലിയ ദുരന്തങ്ങൾ വന്നു കയറിയിട്ട് അവരൊന്നും നല്ലവരല്ലാത്തത് കൊണ്ടല്ല, ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. പക്ഷേ ഈ ഒരു തലം, അതായത് കുമ്പസാരമെന്ന കുദാശ ഇല്ലാതാകുമ്പോൾ വിശുദ്ധിയോടെയുള്ള ബലിയർപ്പണമില്ല, അതിൽ തന്നെ ദിവ്യകാരുണ്യ സ്വീകരണവും ഇല്ല. ഇതില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതമില്ല. അതായത് നമ്മൾ ഇന്ന് അനേകം ആളുകൾ ഇന്നും പഴയ ആ കൊറോണ മൂർച്ഛിച്ച് നിന്ന കാലത്ത് എന്ന പോലെ ഇന്ന് ടി വിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് കാണൽ മാത്രമേ ഉള്ളൂ, അത് മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ സഭ പറഞ്ഞൊരു കാര്യമാണത്. പക്ഷേ ഇന്ന് ഈ പറയുന്ന വ്യക്തികളൊക്കെ പള്ളിയിലേക്ക് മാത്രമേ പോകാത്തേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തേക്കും പോകുന്നുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ കൊറോണയുള്ളൂ, ബാക്കി ചന്തയ്ക്ക് പോകാനും വേറെ എല്ലാ കാര്യങ്ങൾക്കും പോകാനും ഒരു കുഴപ്പമില്ല. പക്ഷെ കുർബാന മാത്രം അതെന്നും ടി വിയിലാണ്. പ്രിയം വളരെ തെറ്റായ കാര്യമാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ചോ, നിങ്ങൾ 3 മിനിമം ഭക്ഷണം കഴിക്കുന്നവരാണ്. ആ നല്ല ഒരു ഓണസദ്യയുടെ ഒരു ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കിയാൽ മതി, 3 ഭക്ഷണം കഴിക്കണ്ട. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തിയോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകാതിരുന്നു, അല്ലെങ്കിൽ പോകണം. ഇന്ന് അനേകം ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇന്ന് അനേകം വ്യക്തികൾ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അതായത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വ്യക്തികൾ ഇപ്പോൾ ഒന്നും ചെയ്യാനുള്ളൊരു മനക്കരുത്തില്ലാണ്ടാകുകയാണ്. അകാരണമായൊരു ഭയം അന്ന് കയറുകയാണ്. എന്നെക്കൊണ്ട് ഇത് പറ്റുകയല്ല എന്നൊരു ചിന്ത അത് കുഞ്ഞുങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്, കുടുംബനാഥന്മാരിൽ കാണുന്നുണ്ട്, കുടുംബനാഥകളിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമൊരുക്കിയ ജീവൻ്റെ അപ്പം ഭക്ഷിക്കാത്തത് കൊണ്ടാണിത്. ദിവ്യകാരുണ്യം നമ്മളിന്ന് കടന്നു പോകുന്ന ഒരു കാലഘട്ടം, അത് വളരെ ദൈവകൃപയിൽ വ്യാപരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ അതിനെക്കുറിച്ച് അവയറാകണം. ദൈവമൊരുക്കി, അതായത് കുഷ്ഠരോഗിയായിരുന്ന നാമാൻ തൊട്ടരികിലൂടെ ഒഴുകുന്ന ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി 7 മുങ്ങി സൗഖ്യം പ്രാപിച്ചതുപോലെ നിസാരമാണ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം. ദൈവം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നാട് മുഴുവൻ ഈ സൗഖ്യത്തിന് വേണ്ടി ഓടി നടന്ന് അലഞ്ഞ് നിരാശ കഴിഞ്ഞിരുന്ന നാമാനോട് അവന് ദൈവം കൊടുത്തൊരു വെളിപാടായിരുന്നു ഈ എലീഷയുടെ അരികിലേക്ക് വരാനും ഈ പറയുന്ന സൗഖ്യം സ്വീകരിക്കാനുള്ളത്. പക്ഷേ വന്ന നാമാനോട് ദൈവം സ്വർഗം പറഞ്ഞത് നിസാരമായൊരു കാര്യം ചെയ്യാനാണ്. ആ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി 7 മുങ്ങാനാണ്. പക്ഷേ അതിനെ പുച്ഛത്തോടെയാണ് നാമം കണ്ടത്. കാരണം നാമാൻ ചിന്തിക്കുന്നതിനപ്പുറത്തായിരുന്നു ഈ പറഞ്ഞ കാര്യം. അതായത് തൊട്ടരികിലൂടെ ഒഴുകുന്ന ഒരു പുഴ, അതിലേക്ക് ഇറങ്ങി 7 മുങ്ങുക. ആ മുങ്ങുന്നതിലൂടെ അവന് കിട്ടാൻ പോകുന്നത് അവന് ചിന്തിക്കാൻ പറ്റാത്തൊരു അനുഗ്രഹമാണ്. അവൻ ലോകം മുഴുവൻ സൗഖ്യം തേടി നടന്നവനാണ്, പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സൗഖ്യം കിട്ടാത്തവനാണ്. പക്ഷേ ഈ ജോർദാൻ ദൈവം പറഞ്ഞതനുസരിച്ച് ജോർദാനിൽ ഇറങ്ങി മുങ്ങി സൗഖ്യം കിട്ടി. എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഇത്തേ കാര്യമുള്ളൂ, നിങ്ങളുടെ ഇടവക പള്ളിയുടെ അൾത്താരയിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവൻ ഈ നീരുറവയിലേക്ക് അരികിലേക്ക് പോകണം. നിങ്ങളോട് കർത്താവ് പറയുന്നത് നിസാരമായൊരു കാര്യമാണ്. നിങ്ങൾ ലോകം മുഴുവൻ നിങ്ങളുടെ കുടുംബം ഗതിപിടിക്കാൻ വേണ്ടി, മക്കളുടെ ഭാവി തുറക്കാൻ വേണ്ടി ഓടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഓട്ടം നിങ്ങൾ നിർത്തിയിട്ട് ഇടവക പള്ളിയുടെ അൾത്താരയിലേക്ക് പോകുക. ദിവസവും വിശുദ്ധിയോടെ ബലിയർപ്പിച്ച് ദിവ്യകാരനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഗതി മാറും. പക്ഷേ ഈ കാര്യം മാത്രം തലേ കയറത്തില്ല.
അതായത് രാവിലെ അന്നേരം അവിടെ ഭയങ്കരമായ തിരക്കാണ് അല്ലെങ്കിൽ ക്ഷീണമാണ്. പ്രിയമുള്ളവരെ, ഈ കൗദാസിക ജീവിതം വിലപ്പെടാതെ നമ്മുടെ ജീവൻ രക്ഷപ്പെടുകയല്ല, നിസ്സാരമായൊരു കാര്യമാണ്. ദൈവം വലിയ വില കൊടുത്ത് ഒരുക്കിയ വിരുന്നാണിത്. ദൈവ കർത്താവായ ദൈവം നമ്മളോട് പറയുന്ന നിസ്സാരമായൊരു കാര്യമാണ്. അതായത് കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധിയോടെ പോയി ബലിയർപ്പിക്കണം. ദിവ്യകാരൻ എൻ്റെ സ്വർഗത്തിൽ നിന്നും ദൈവം നൽകിയ ജീവൻ്റെ അപ്പം വിശുദ്ധിയോടെ ഉൾക്കൊള്ളണം. ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. പക്ഷെ അത് ചെയ്തെങ്കിൽ മാത്രമേ രക്ഷപ്പെടുവുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ അറിയാതെ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ ടൈമിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ നമ്മുടെ ജീവിത ശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിനൊരു താളമുണ്ട്, ക്രൈസ്തവ ജീവിതത്തിനൊരു താളമുണ്ട്. ഈ താളം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് കുടുംബങ്ങൾ ഉറങ്ങാൻ പോകുന്നത് ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെയാണ്, ഉണരുന്നത് 8 മണിക്കും 9 മണിക്കാണ്. ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, പ്രത്യേകിച്ച് ജീവൻ്റെ ഉറവയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന കാര്യമാണിത്. അതായത് ഇങ്ങനെ 8 മണിക്ക് ഉണരുന്ന പിന്നെ പ്രഭാതത്തിൽ ബലിയർപ്പണമില്ല, ദിവ്യകാരൻ്റെ സ്വീകരണമില്ല, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല. പ്രിയമുള്ളവരെ, തെറ്റായ കാര്യമാണ്, ഇതിനെ തിരിച്ചു പിടിക്കണം. അതായത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 10:30 ഉറങ്ങുന്ന ശീലം, അല്ലെങ്കിൽ കുടുംബങ്ങൾ ഉറങ്ങാൻ പോകുന്നത്, അത് നിങ്ങളൊരു ശീലമാക്കി മാറ്റണം. എങ്കിലേ പ്രാർത്ഥന ജാൽമീയ ജീവിതം ഉണ്ടാകത്തുള്ളൂ, പ്രത്യേകിച്ച് വിശുദ്ധിയോടെയുള്ള ബലിയർപ്പണം ഉണ്ടാകത്തുള്ളൂ. ഈ ബലിയർപ്പണം ഇല്ലെങ്കിൽ പിന്നെ കുടുംബം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്ന് മക്കൾ ആ ഒരു ചാനലിലേക്ക് വരികയാണ്. അതിന് മാതാപിതാക്കന്മാർ പറയണ കുഞ്ഞ് ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്നിട്ട് പഠിച്ചിട്ട് നമ്മുടെ മക്കൾ എവിടെ എത്തി? പണ്ടത്തെ തലമുറയ്ക്ക് അവർക്ക് അവരുടെ കുടുംബത്തിന് താങ്ങ തണലുമായി നിന്ന് ഈ പ്രഭാതത്തിലുള്ള ബലിയർപ്പണമാണ്, അതുപോലെ വൈകുന്നേരമുള്ള സന്ധ്യാപ്രാർത്ഥനയാണ്. ഇത് രണ്ടും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നാശം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങളോട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ചില നാശം വാള് വരുന്നത് കാണുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വാള് വരുന്നുണ്ടെന്ന കാഹളം കേൾക്കുമ്പോൾ ഗൗരവത്തിലെടുക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ താളം തിരികെ പിടിക്കണം. ഇവിടെ സന്ധ്യാപ്രാർത്ഥന അത് കുടുംബത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. പ്രഭാതത്തിലുള്ള ബലിയർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതുകൊണ്ട് ഇന്ന് ഈ മേഖല, അതായത് സുഭാഷിതം 14 കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്, ജീവൻ്റെ ഉറവയാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധി നിറഞ്ഞ ജീവൻ തന്നെയാണത്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും നമ്മൾ കർത്താവിലേക്ക് തിരിയണം. ഈ ദൈവികമായ കാര്യങ്ങളോട് നമുക്കൊരു ഒരു പ്രത്യേകമായ ആഭിമുഖ്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണിക്കണം. സുഭാഷിതം 14:26 പറയുന്നുണ്ട്, ദൈവഭക്തി ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്കത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് മാതാപിതാക്കന്മാർ ഇന്ന് കണ്ണുനീരിലിരിക്കുന്നുണ്ട്. മക്കളെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് കർത്താവിൻ്റെ അൾത്താരയോട് ചേർത്ത് നിർത്താൻ പറ്റിയിട്ടില്ല എന്ന സങ്കടത്തിൽ പറയുമ്പോൾ ദൈവം നമുക്ക് അപ്പനാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവും കർത്താവ് പരിഹരിക്കും. പക്ഷേ ഇന്ന് ഇപ്പം നമുക്ക് വെളിച്ചമുള്ള കാലത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച സഭയാണ് ഞങ്ങളുടേത്. അദ്ദേഹം ചെയ്ത ഏക കാര്യം, സഭ ഇരുണ്ട കാലഘട്ടമെന്ന് വിളിച്ചിരുന്ന 13-ാം നൂറ്റാണ്ടിൽ സഭാധികാരികൾ പോലും എല്ലാവരും തിന്മയിലേക്ക് പോയിരുന്നൊരു കാലഘട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ചെയ്ത ഏക കാര്യം തന്നെ തന്നെ ശുദ്ധീകരിച്ചു, വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധി ആ കാലഘട്ടത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ദൈവം കാരണമാക്കി. അതുകൊണ്ട് ഇന്ന് കുർബാന മധ്യേ അച്ഛൻ പറഞ്ഞതുപോലെ, ജോണച്ഛൻ പറഞ്ഞതുപോലെ ഒറ്റ കാര്യം, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ, ഞാൻ എൻ്റെ ദൈവാരാധന ആത്മാവിൻ്റെ സത്യത്തിലുമുള്ള ആരാധനയാക്കിയാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഓരോരുത്തരും ദൈവവചനത്തിന് മുൻപിലിരുന്ന് സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിച്ചിട്ട് കൗദാസിക ജീവിതം ബലപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ടുള്ള മാർഗമാണ് ഞാൻ ഈ പറഞ്ഞ താമസിച്ചുള്ള ധ്യാനങ്ങൾ, പ്രത്യേകിച്ച് മക്കളെ അതിലേക്ക് വിടുന്നതും മാതാപിതാക്കന്മാർ അതിനു മുമ്പ് തന്നെ വന്ന ധ്യാനം കൂടി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്ന അനുദിനമാ ബലിയർപ്പണം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയാൽ
നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ശിവേ നന്ദി. ശിവേ ആരാധന.